السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم رب هب لي من لدنك ذرية طيبة إنك سميع الدعاء സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും പരലോക വിജയം നേടുവാനും തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാനവ സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുവാൻ ആവശ്യമായ എല്ലാ നിയമങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ നിയമമാക്കി തന്നെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന പൗരന്മാർ, അവർ ഒരു കുടുംബത്തിൽ നിന്നാണ് ജനനം കൊള്ളുന്നത്. ആ ജനനം കൊള്ളുന്ന മക്കൾ നല്ലവരായി സമൂഹത്തിനും നാടിനും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായി മാറി വരുന്ന ഒരവസ്ഥയിലേക്ക് മക്കളെ മാറ്റിയെടുക്കുക എന്ന ഉത്തരവാദിത്തം അല്ലാഹു തആല അവരുടെ രക്ഷിതാക്കളിൽ ബാധ്യതയായി തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ബാധ്യതയിൽ വീഴ്ച വരുത്തുന്നവർ അല്ലാഹുവിങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരുമെന്ന കൃത്യമായ അധ്യാപനം ഇസ്ലാം നൽകിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അയാൾ നല്ലയാളായി മാറുവാൻ വേണ്ട രൂപത്തിലുള്ള ചിന്തകളും ഒരുക്കങ്ങളും രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാവണം എന്നുവരെ പഠിപ്പിച്ച് അവിടം മുതൽ തന്നെ അതിനു വേണ്ട രൂപത്തിലുള്ള ചിന്തയും ശ്രദ്ധയും പ്രാർത്ഥനയും വേണമെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം. ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ ശേഷം മാത്രമല്ല, ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരാൾ വിവാഹം കഴിക്കുന്നതിലൂടെയാണല്ലോ. തനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഭക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു സന്താനമാകണമെന്ന ആശയും അഭിലാഷവും ആഗ്രഹവും വിവാഹത്തിന് മുമ്പ് തന്നെ
ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കണം എന്നതിലേക്കാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഇസ്ലാം പറഞ്ഞു ഫല്ലുഫർ ബിദാതിദ്ദീൻ തരിബതിയദാക് എന്നാണ്. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കണം, ഭക്തിയുള്ളവളെ തിരഞ്ഞെടുക്കണം, ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം എന്ന് പുരുഷന്മാരോട് കൽപ്പിച്ചപ്പോൾ പെൺകുട്ടികളുടെ രക്ഷാകർത്താക്കളോട് ഇസ്ലാം പറഞ്ഞു ദീനും സംസ്കാരവും ഒക്കെ തൃപ്തികരമായ ആളുകൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്നതാണ്. അപ്പൊ ദീനും സംസ്കാരവും ഒക്കെ വിവാഹത്തിന്റെ മുമ്പ് തന്നെ ഇണയെ തെരഞ്ഞെടുക്കുന്ന ഘട്ടങ്ങളിൽ മനുഷ്യർ പാലിക്കണം എന്ന് ഇസ്ലാം നിഷ്കർഷിച്ചത് ആ ദാമ്പത്യവല്ലരിയിൽ വിരിയുന്ന കുസുമങ്ങൾ പുഷ്പങ്ങൾ സമൂഹത്തിന് എല്ലാ നിലക്കും ഉപകാരമുള്ളവരായി തീരണം എന്ന നിലക്ക് തന്നെയാണ്. അവിടം മുതൽ ഇസ്ലാം ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയോ ഗർഭിണിയായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗർഭകാലത്തുള്ള ശുശ്രൂഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇസ്ലാം വളരെ കൃത്യമായി തന്നെ രക്ഷിതാക്കളോട് ഉണർത്തിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ മുമ്പ്, വിവാഹത്തിന്റെ ശേഷം ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ദമ്പതികൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെയാണ് അവരുടെ ജീവിതം തള്ളി നീക്കേണ്ടത്. മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിനോട് നല്ലവരായ സന്താനങ്ങൾക്ക് വേണ്ടി നിരന്തരം തേടിയവരാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി ഹബിലി മില്ലതും കദുരിയതൻ തയ്യിബ ഇന്നക സമീഉ ദുആ, റബ്ബി ഹബിലി എന്റെ രക്ഷിതാവേ നീ എനിക്ക് ദാനമായി പ്രദാനം ചെയ്യണമേ, മില്ലതും കാ നിന്റെ പക്കൽ എന്ന് ദുരിയതൻ തയ്യിബ വിശിഷ്ടന്മാരായ സന്താനങ്ങളെ, നല്ലവരായ മക്കളെ തരണേ, ഇന്നക സമീഉ ദുആ നിശ്ചയം നീയാണ് പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നവൻ. കണ്ടോ മഹാന്മാരായ പ്രവാചകന്മാർ സ്വാലിഹികൾ കുഞ്ഞു ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നല്ലവരായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൽ ദമ്പതികൾ ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ പിന്നിടുന്ന ആ ഗർഭകാലത്തിലും പ്രാർത്ഥനയോടുകൂടി, വളരെയേറെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി നല്ല മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലവരായ സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടവരാണ് രക്ഷിതാക്കൾ എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. മാത്രമല്ല ഗർഭകാലത്തുള്ള എല്ലാവിധത്തിലുള്ള പരിചരണങ്ങളും പുരുഷനോട് ഇസ്ലാം പ്രത്യേകമായി അതിന്റെ ചെലവുകൾ വഹിക്കാൻ കൽപ്പിച്ചു. ജനനത്തിന്റെ ശേഷം ആ കുഞ്ഞിനോടുള്ള ഏറ്റവും വലിയ കടമ ൂടെ ആ അവകാശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉമ്മമാർ അവരുടെ മക്കൾക്ക് അവർ മുലയൂട്ടട്ടെ, പരിപൂർണമായ രണ്ട് വർഷം, മുലയൂട്ടൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ രണ്ട് കൊല്ലം പരിപൂർണമായി കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടട്ടെ. ജനനത്തിന്റെ ശേഷം ഒരു ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നുണയുവാനുള്ള ആ പ്രത്യേകമായ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആ രൂപത്തിലുള്ള ഒരു കാലം ഇന്നും നിലനിൽക്കുകയാണ്. സൗന്ദര്യം പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട്, സൗന്ദര്യം ഇല്ലാതെയാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തനിക്ക് പിറന്ന കുഞ്ഞിന്റെ അവകാശമായ, ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകളുടെ കലവറയായ, ഏറ്റവും ആ കുഞ്ഞിന് ആവശ്യമായ നിലക്ക് റബ്ബ് മാതാവിന്റെ സ്തനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃത്യമായ പോഷകമൂല്യമുള്ള ആ ആഹാരത്തെ നിഷേധിക്കുന്ന ഒരു തലമുറ, വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ട് വർഷം പോയിട്ട് ഒരു വർഷം പോലും മുലയൂട്ടി നൽകുവാൻ വേണ്ടിയുള്ള മാനസികമായ അവസ്ഥയില്ലാത്ത ആളുകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി പറയുകയാണ്, പരിപൂർണമായി നിലക്ക് മുലയൂട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രണ്ട് കൊല്ലം പൂർണ്ണമായി നിങ്ങൾ മുലയൂട്ടണം എന്ന് പഠിപ്പിച്ചതിലൂടെ കുഞ്ഞിന്റെ ജനനം മുതൽക്കുള്ള ആ കുഞ്ഞിന് നൽകേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്?
ആരാണി സമയത്തുള്ള ചെലവുകൾ വഹിക്കേണ്ടത് ഭർത്താക്കന്മാരോട് വളരെ കൃത്യമായി ഇസ്ലാം പറഞ്ഞു അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ് ആ ഘട്ടത്തിൽ ഈ ഉമ്മക്ക് ആവശ്യമായ രൂപത്തിലുള്ള റിസ്ഖും അതുപോലെ തന്നെ വസ്ത്രവും എല്ലാ സൗകര്യങ്ങളും സദാചാര മര്യാദ അനുസരിച്ചുകൊണ്ട് അതെ ഓരോരുത്തരുടെയും കഴിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിർവഹിക്കേണ്ട ബാധ്യതയും ഇസ്ലാം ഓർമ്മപ്പെടുത്തി. അപ്പോഴും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞു, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ഒരാളുടെയും കഴിവിനപ്പുറം ഇസ്ലാം കീർത്തിക്കുന്നില്ല. എത്രയാണോ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുവദിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചെലവ് ചെയ്തോളണം. എന്നിട്ടൊരു പൊതുതത്വം ഇസ്ലാം പറയുകയാണ്, ലാ തുദാറ വാലിദത്തും ബിവലദിഹാ, ഒരു ഉമ്മയും അവളുടെ സന്താനം കാരണം ദ്രോഹിക്കപ്പെടരുത്. വലാ മൗലൂദുൽ ലഹു ബിവലദിഹി, ഒരു സന്താനം കാരണമായും ഒരു പിതാവും ദ്രോഹിക്കപ്പെടരുത്. ഇങ്ങനെ കണിശമായി ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും തുടക്കം മുതലേ ഇസ്ലാം പറഞ്ഞു. ഇവിടെയൊക്കെ ഇസ്ലാമികമായ മര്യാദകളും ആ രൂപത്തിലുള്ള നിയമങ്ങളും പാലിക്കണമെന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ വളർച്ചയിലും ജനനത്തിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ പടിപടിയായി രക്ഷിതാക്കൾ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നല്ലവരായ സന്താനങ്ങൾ ഉണ്ടായിത്തീരും എന്നർത്ഥം. അതുകൊണ്ട് ഇസ്ലാം വളർത്തുന്ന മാതാപിതാക്കളോട് പറഞ്ഞു, കുല്ലുക്കും റാഴിൻ, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്, മേക്കുകാരാണ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. മേക്കുന്നവരാണ് കുല്ലുക്കും റായി, നിങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലും മൻ റഅയ്യതിഹി, ആരുടെ മേലാണ് ഉത്തരവാദിത്തമുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, വറജുലു റായിൻ ഫീ അഹ്ലിഹി, ഒരു മനുഷ്യൻ അയാളുടെ കുടുംബത്തെ കുറിച്ച്, വഹുവ മസ്ഊലും മൻ റഅയ്യതിഹി, തന്റെ കീഴിലുള്ള തന്റെ ഭാര്യ, തന്റെ സന്താനങ്ങൾ അടങ്ങുന്ന അഹ്ല്, അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. പരലോകത്തെ കാര്യമാ പറയുന്നത്, അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. തന്റെ ഇണ, അതുപോലെ തന്നെ തന്റെ സന്താനങ്ങൾ അവരോടുള്ള ബാധ്യത നിറവേറ്റിയോ, അവരോടുള്ള അവകാശങ്ങൾ കൊടുത്തു വീട്ടിയോ എന്ന കൃത്യമായ ചോദ്യമുണ്ടാകും. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ്, ഉത്തരവാദിത്തമുള്ളവളാണ് ഒരു ഭാര്യ. വമസ്ഊലത്തുൻ റഅയ്യതിഹാ, അവളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് അവളും ചോദിക്കപ്പെടും എന്ന് ഇസ്ലാം വളരെ കൃത്യമായി രണ്ട് വിഭാഗത്തോടും മാതാപിതാക്കളോട് വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇസ്ലാമികമായ നിലക്കുള്ള വളർത്തലിൽ എത്രത്തോളം ഇസ്ലാം നീതി പാലിക്കാൻ പറഞ്ഞു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മക്കൾക്കിടയിൽ ധാരാളം മക്കളുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒന്നിലേറെ കുട്ടികളുള്ളപ്പോൾ, അവരോടുള്ള പെരുമാറ്റത്തിൽ, അവരോട് കാണിക്കുന്ന സ്വഭാവ പെരുമാറ്റ രീതികളിൽ, ഇടപെടലുകളിൽ എല്ലാം തുല്യമായി നീതി പാലിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഒരാള്, ഒന്നിലേറെ മക്കളുള്ള ഒരു പിതാവ് തന്റെ ഒരു കുട്ടിക്ക് മറ്റു കുട്ടികൾക്ക് നൽകാത്ത നിലക്ക് സമ്പത്ത് നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വിവരം കിട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ തുല്യ നീതി പാലിക്കണം എന്നാണ്. അവിടെയൊക്കെ ഇസ്ലാമികമായ നിയമങ്ങൾ എല്ലാ അർത്ഥത്തിലും പാലിക്കണം. എത്രത്തോളം എന്ന് ചിന്തിച്ചോളൂ. ഒരു സംഭവം പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നിരിക്കുന്ന സദസ്സിലേക്ക്, ഒരു സഹാബിയുടെ അടുത്തേക്ക് ഒരു കുട്ടി കയറി വരികയാണ്. കയറി വന്നത് ഒരു ചെറിയ ആൺകുട്ടിയാണ്. ആദ്യം കയറി വന്നത് ഒരു ചെറിയ ആൺകുട്ടിയാണ് കയറി വന്നത്. അപ്പോൾ ഈ പിതാവ് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഈ രംഗം. ഫഅഖദഹു, ആ കുട്ടിയെ എടുത്തു. ഫഖബ്ബലഹു, ആ കുഞ്ഞിനെ ചുംബിച്ചു. വഅജ്ലസഹു ഫീ ഹിജ്രിഹി, തന്റെ മടിയിൽ പിടിച്ചിരുത്തി. കുട്ടിയെ പിടിച്ചു ചുംബിച്ച് തന്റെ മടിയിൽ പിടിച്ചിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ സുമ്മ ജാഅത്ത് ബുനയ്യത്തുൻ ലഹു, ഒരു ചെറിയ പെൺകുട്ടി കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ചെറിയ മോള്, ആദ്യം വന്നത് ചെറിയ മോനാണ്, പിന്നെ വന്നത് ചെറിയൊരു മോള് കയറി വന്നു. ഫഅഖദഹാ, ഈ പിതാവ് ആ കുഞ്ഞിനെ പിടിച്ചു, പക്ഷെ ചുംബനം നൽകിയില്ല, മടിയിൽ വെച്ചില്ല. വഅജ്ലസഹായിലാ ജൻബിഹി, ഒരു ഭാഗത്തേക്ക് തന്നോട് ചേർത്ത് ഇരുത്തുക മാത്രം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫമാ അദൽത ബൈനഹുമാ, ആ മക്കൾക്കിടയിൽ നീ നീതി പാലിച്ചില്ല, നിന്റെ മക്കൾക്കിടയിൽ നീ നീതി പാലിച്ചില്ല. നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളിൽ വരെ നീതിക്ക് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിതാക്കളെ ഉണർത്തിയെങ്കിൽ അതിലും അപ്പുറമുള്ള വിഷയങ്ങളിൽ നിന്ന് മക്കൾക്കിടയിൽ കാണുന്ന വിവേചനം,
അതുപോലെ തന്നെ തരം തിരിക്കൽ ഈ രൂപത്തിലുള്ള അവസ്ഥ എത്രത്തോളം അപകടകരവും ഗുരുതരവുമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അനാഥകളാണെങ്കിൽ ഇസ്ലാം കുട്ടികളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിച്ചു. അനാവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, അനാഥകളുടെ കാര്യത്തിൽ സമൂഹത്തോട് വളരെയേറെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അവർക്ക് നഷ്ടപ്പെടുന്നത് പിതാവാണ്, പരിലാളനയാണ്, സ്നേഹമാണ്, അതുപോലെയുള്ള എല്ലാ രൂപത്തിലുള്ള സമൂഹത്തിലുള്ള ആദരവുകളാണ് അവർക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാം അനാഥകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇക്റാമിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അനാഥകളുടെ കാര്യം പറയുമൊക്കെല്ല ബല്ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ അനാഥകളെ ആദരിക്കുന്നില്ല എന്നാണ്. അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല ആദരവ്, അനാഥകൾക്ക് താമസിക്കാനുള്ള അനാഥാലയം ഭംഗിയായി കെട്ടിയുണ്ടാക്കൽ മാത്രമല്ല ആദരവ്, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ നൽകൽ മാത്രമല്ല ആദരവ്, അവർക്ക് സമൂഹത്തിൽ പലപ്പോഴും നഷ്ടപ്പെടുക ഒരു വാപ്പല്ലാത്ത കുട്ടിയാണ് എന്ന ഒരു അവഹേളനം, ആളുകൾക്കിടയിൽ ഒരു തരം തിരിവ്, ആളുകൾക്കിടയിൽ ഒരു മോശക്കാരായ രൂപത്തിൽ അവർക്കൊരു പ്രത്യേകമായ രൂപത്തിൽ അവരെ എവിടെയും മാറ്റി നിർത്തി അനാഥ കുട്ടികളാണ്, അനാഥശാലയിലെ മക്കളാണ്, യത്തീം മക്കളാണ്, യത്തീംഖാനയിലെ കുട്ടികളാണ് എന്നിങ്ങനെ അനാഥശാലകൾ നടത്തുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അനാഥകൾക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടത്തേക്കാളും ഉപരി അവർക്ക് കിട്ടേണ്ടുന്നത് സമൂഹത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പരിലാളനയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥ കുട്ടികളുടെ തലയിൽ അവിടുത്തെ കൈകൊണ്ട് തലോടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തോട് അവരെ സംരക്ഷിക്കുന്ന, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. അതെ, വളരെ അടുത്ത് എന്നോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ അനാഥകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ ശ്രദ്ധിക്കുന്നവർക്ക് സ്ഥാനമുണ്ടാകും സ്വർഗത്തിലെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സന്താനങ്ങളോട് നല്ല നിലക്ക് ഏറ്റവും കൂടുതൽ സൗമ്യമായി വർത്തിക്കാൻ ഇസ്ലാം രക്ഷിതാക്കളോട് പറയുന്നു. സൗമ്യത വേണം. ഏതൊരു കാര്യത്തിൽ സൗമ്യതയുണ്ടോ അതതിന് അലങ്കാരമാണ്. ഏതൊരു കാര്യത്തിൽ പരുഷതയുണ്ടോ അതതിന്റെ ഭംഗിയെ നശിപ്പിക്കുമെന്ന് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും കാരുണ്യവും സ്നേഹപ്രകടനങ്ങളും ലാളനകളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ ചുംബിക്കുന്ന, പേരമക്കളെ എടുത്ത് ചുംബിക്കുന്ന രംഗം, ഒരു ഗ്രാമീണനായ അഅറാബിയായ മനുഷ്യൻ കയറി വന്നിട്ട് ആ രംഗം കാണുമ്പോൾ അദ്ദേഹം അത്ഭുതത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഈ കുട്ടികളെ ചുംബിക്കൂ, എനിക്കൊക്കെ എത്ര മക്കളുണ്ട്, ഇന്ന് വരെ ഒരു കുഞ്ഞിന് ഞാൻ മുത്തം കൊടുത്തിട്ടില്ല, ഒരു കുഞ്ഞിനെ ഇന്ന് വരെ ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവ അംലിക്കു ലക അന്നസല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ല നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ എടുത്ത് നീക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റുമോ? എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? മക്കളോട് ആ ഒരു ചുംബനം നൽകുന്നത് പോലും അവരോടുള്ള ഒരു റഹ്മത്താണ്, പുണ്യകരമാണ്. ഇസ്ലാം പഠിപ്പിക്കുകയാണ് ആ നിലക്ക് എല്ലാ വിധത്തിലുള്ള ലാളനകളും പരിപാലനങ്ങളും ഒക്കെ ഇസ്ലാം സ്നേഹം 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 എന്ന് പറയുക മാത്രമല്ല, സ്നേഹിച്ച് സ്നേഹിച്ച് വഷളാക്കുന്നവരുണ്ട് മക്കളെ, സ്നേഹിച്ച് അവർ ചോദിക്കുന്നത് എന്തും കൊടുക്കുന്നവരുണ്ട്. എല്ലാ കാര്യത്തിലും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയാണ്. ആവശ്യമുള്ള ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട സൗകര്യങ്ങൾ, ഇഷ്ടപ്പെട്ട സംവിധാനങ്ങൾ, എല്ലാം എല്ലാം. പക്ഷെ അത് മാത്രമല്ല ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഇണകളെയും ഒക്കെ നിങ്ങൾ നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മറ്റൊരു സ്ഥലത്തല്ല പറഞ്ഞില്ലേ ഖുഅംഫുസക്കും വാഹിലീകും നാറാ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം. അതെവിടെ വെച്ച് ചെയ്യേണ്ട പണിയാ? നാളെ പരലോകത്ത് നരകം കൺമുമ്പിൽ കാണുന്ന നേരത്തല്ല, ഇവിടെ വെച്ച് മക്കൾക്ക് നൽകേണ്ടുന്ന സ്നേഹവും പരിലാളനയും എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അവരോട് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കാവശ്യമായ രൂപത്തിലുള്ള ആദർശം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ കൈ പിടിച്ചുകൊണ്ട് ആ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം, കുഞ്ഞുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ മോനെ. യഹ്ഫളില്ലാഹ യഹ്ഫളുക, ആദ്യം കൊടുക്കേണ്ട ഉപദേശമാണത്. നീ അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹയാണ് എപ്പോഴും കാണുന്നവൻ, ഉപ്പി ഉമ്മിയൊന്നും എപ്പോഴും കാണൂല.
അയൽവാസികളെപ്പോഴും കാണൂല, ജ്യേഷ്ഠാനുജന്മാരെപ്പോഴും കാണൂല, എപ്പോഴും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. ആ അള്ളാഹനെ നീ സൂക്ഷിക്കണം. യഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ യഹ്ഫളുക, അല്ലാഹ നിന്നെ സൂക്ഷിക്കും. അല്ലാഹ നിന്നെ സൂക്ഷിക്കും. നീ അള്ളാഹന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ നീ പ്രയാസപ്പെടേണ്ടി വരില്ല. പടച്ചവന്റെ കാവലും സംരക്ഷണവും നിനക്കുണ്ടാകും മോനെ. തുടർന്നുകൊണ്ട് പറഞ്ഞു, ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹന്റെ നിയമാവർത്തികൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എങ്കിൽ തജിദുഹു, നിനക്കവനെ കാണാം, തുജാഹക്ക, നിന്റെ മുമ്പിൽ കാണാം. നീ പ്രയാസപ്പെടുമ്പോ, നീ ബുദ്ധിമുട്ടുമ്പോ നീ ഒറ്റക്കാവില്ല, നിനക്ക് നിന്റെ റബ്ബിനെ മുമ്പിൽ കാണാം. നീ ഒറ്റക്കാവില്ല, നിനക്ക് റബ്ബിന്റെ തുണയുണ്ടാകും. അതുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കണേ. വഇദസ്തഇൻത ഫസ്തഇൻ ബില്ലാഹ്, ഈ സഹായം തേടുന്നത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം, അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം, അവനിൽ നിന്ന് മാത്രം സഹായം പ്രതീക്ഷിക്കണം. അവനോടാണ് ആത്യന്തികമായി നിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രശ്നങ്ങളും പറയേണ്ടത്. അള്ളാഹന്റെ കാവൽ നിനക്കുണ്ടാകണമെങ്കിൽ നീ അള്ളാഹന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നിങ്ങനെ കണിശമായ ബോധവൽക്കരണം അവിടുന്ന് കൊടുക്കുകയാണ്. മാത്രമല്ല, അവിടുന്ന് പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു മനുഷ്യൻ അലാ ദീനി ഖലീലിഹി, തന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കും. ഒരാൾ തന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക, ഉൾക്കൊള്ളുക. അതുകൊണ്ട് ഫല്യന്ദുറഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചിന്തിക്കട്ടെ, മന്യുഹാലിൽ ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത് എന്ന്. അത് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ എല്ലാവരോടും പറഞ്ഞു. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരോടൊക്കെ പറഞ്ഞു, അവരുടെ കൂട്ടുകെട്ട്, അവരുടെ പോക്കുവരവ്, അവരാരുമായി ബന്ധം, എപ്പോൾ വരുന്നു, എപ്പോൾ പോകുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു. ലോകത്ത് ടെക്നോളജി ഏറെ വികസിച്ച ഈ കാലഘട്ടത്തിൽ പറയേണ്ടതില്ല, അപകടങ്ങളുടെ ചുഴികൾ ഏറെയേറെ വികസിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആ മേഖലകളിലേക്കെല്ലാമുള്ള രൂപത്തിലുള്ള കൃത്യമായ ബോധവൽക്കരണങ്ങൾ ഇന്ന് കിട്ടേണ്ടതുണ്ട്. വഴിവിട്ട മൊബൈൽ ബന്ധങ്ങൾ, വഴിവിട്ട നെറ്റ് ബന്ധങ്ങൾ, അതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല രൂപത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും അവരിൽ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പാവങ്ങളെ സഹായിക്കുക എന്നൊരു ചെറുപ്പം മുതലേ കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കേണ്ടുന്ന ഒരു സദാചാര ബോധമാണ്. പാവപ്പെട്ടവർ സമൂഹത്തിൽ ഒരുപാടുണ്ട്. നമ്മേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് മക്കളെ, അവരുടെ കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ നല്ലതുടുക്കുമ്പോൾ, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഇതിനൊന്നും കിട്ടാത്ത ഒരുപാട് മക്കൾ ഈ ലോകത്തുണ്ടെന്ന് ഓർക്കണം. കഴിയുന്നത്ര ചെറിയ തോതിലെങ്കിലും സംഭാവനകളും സഹായങ്ങളും ഒക്കെ ചെയ്യുവാനുള്ള പരിശീലനങ്ങൾ, അതിഥികളെ മാനിക്കുവാനുള്ള പരിശീലനങ്ങൾ, മുതിർന്നവരെ ബഹുമാനിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല സംസാരത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ, വിട്ടുവീഴ്ചയും സൗഹാർദ്ദവും കൂട്ടുകാർക്കിടയിൽ സ്ഥാപിക്കുവാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ആവശ്യമായ ഉത്ബോധനങ്ങൾ, അകക്കാമ്പുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതിൽ ആരൊക്കെ വീഴ്ച വരുത്തിയോ പരലോകത്ത് ഖേദിക്കേണ്ടി വരും എന്ന ഏറ്റവും വലിയ താക്കീത് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമൂഹത്തിലേക്ക് നല്ലവരായ പൗരന്മാരെ സംഭാവന ചെയ്യുന്ന ഇസ്ലാമികമായ മക്കൾ, നല്ലവരായ മക്കൾ വളർന്നു വരുവാൻ ആവശ്യമായ ഏതെല്ലാം മേഖലകളിലുള്ള ശ്രദ്ധകൾ നമ്മിലെല്ലാവരിലും ഉണ്ടാവേണ്ടതുണ്ടോ ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവുകയും അതിനേക്കാൾ ഉപരി അവയുടെ വിജയത്തിന് വേണ്ടി റബ്ബനാ ഹബ്ലനാ റബ്ബനാ ഹബ്ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ, നല്ലവരായ സന്താനങ്ങളെ നൽകേണമേ, അതോടൊപ്പം ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് ഉത്തരവാദിത്ത ബോധത്തെ സംബന്ധിച്ചുള്ള ബോധത്തോടെ നാം ജീവിക്കുക. സർവശക്തൻ നല്ലവരായ സന്താനങ്ങളെ നൽകിക്കൊണ്ട് ഇഹത്തിലും പരത്തിലും അവരെ കൊണ്ട് ഉപകാരം സിദ്ധിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله اللهوے സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നന്മകൾ ചെയ്യുവാനുള്ള ഒരു അവസരത്തെയും പാഴാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വർദ്ധിതമായ പുണ്യങ്ങൾ ഓഫർ ചെയ്യപ്പെട്ട ഒട്ടേറെ നന്മകൾ, ആ നന്മകളുടെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യുവാൻ അവസരം വന്നു ചേർന്നിട്ടുള്ള ദിവസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മുഹറം, മുഹറം പരിശുദ്ധി, പരിപാവനത, ആദരണീയത പേരിൽ തന്നെയും പ്രകടമാകുന്ന മാസം. ഒരുപാട് അന്ധവിശ്വാസികൾ ദുശ്ശകുനമായി കണ്ടുകൊണ്ട് പേടിയോടെ വീക്ഷിക്കുന്ന ഒരു മാസം. സത്യവിശ്വാസികളുടെ മനസ്സിൽ ഏറെ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഒട്ടേറെ വിജയത്തിന് കാരണമായ മുഹറമാസം. ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മുതലേ അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു മുഹറം പത്ത് അഥവാ ആഷൂറ എന്നറിയപ്പെടുന്ന നോമ്പ്. മുഹറമാസം പത്തിനാണ് അറബിയിൽ ആഷൂറ എന്ന് പ്രയോഗിക്കുന്നത്. അത് നാളെയാണ് നമുക്ക് വരുന്നത്. ആ നോമ്പ്, പരിശുദ്ധ റമദാനിന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് ഇസ്ലാമിൽ നിർബന്ധമായിരുന്ന നോമ്പായിരുന്നു മുഹറം പത്ത്. മുഹറം പത്തിന്റെ ആഷൂറ നോമ്പ് മുമ്പ് നിർബന്ധമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഷ്ഠിച്ചിരുന്നു, എല്ലാവരോടും അനുഷ്ഠിക്കാൻ കൽപ്പന കൊടുത്തിരുന്നു, നിർബന്ധ രൂപത്തിൽ തന്നെ. എന്നാൽ ഫലമാ ഫുരിള റമദാൻ, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ പിന്നീട് അവിടുന്ന് അതിന്റെ നിർബന്ധ സ്വഭാവത്തെ നീക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടുന്ന് പറഞ്ഞു, ഉദ്ദേശിക്കുന്നവർ അനുഷ്ഠിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താ, വേണമെങ്കിൽ ചെയ്തോ വേണ്ടെങ്കിൽ ചെയ്യേണ്ടെന്നല്ല, നിർബന്ധമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിർബന്ധ സ്വഭാവം പോയി. റമദാനെ പോലെ നിർബന്ധമായിരുന്നു പണ്ട്, പിന്നീട് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആഷൂറായിലെ നോമ്പ് സുന്നത്തു നോമ്പുകളുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോടൊക്കെ അതിന്റെ കാര്യത്തിൽ വളരെ കണിശമായി കൽപ്പിച്ചു എന്ന് മാത്രമല്ല അതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ കാല ഒരു വർഷത്തെ പാപങ്ങൾക്കത് പരിഹാരമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും, നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കൃത്യമായി തന്നെ അത് മറച്ചു വെച്ച് നമുക്കവൻ പൊറുത്തു തരും എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിടുന്ന് മദീനയിലെത്തിയപ്പോ അവിടുന്ന് അനുഷ്ഠിച്ചിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അനുഷ്ഠിക്കുന്നത് ആദ്യമേ അറിഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് മദീനയിൽ ഹിജ്റ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവ സമൂഹത്തോട് രഞ്ജിപ്പിലും സൗഹാർദ്ദത്തിലും സഖ്യത്തിലും ഒക്കെയാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. കാലം കുറെ പിന്നിട്ടപ്പോ, കാലം കുറെ പ്രവാചക ജീവിതത്തിൽ കുറെ പിന്നിട്ടപ്പോൾ മദീനയിലുള്ള ജൂതന്മാരുടെയും നസറാനികളുടെയും തനിനിറം അവർ പുറത്തെടുത്തു. ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ബദ്ധവൈരം അവർ പുലർത്തിപ്പോന്നു. ഉണ്ടാക്കിയ സഖ്യങ്ങൾ മുഴുവനും അവർ തകർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി മുസ്ലിമീങ്ങളുമായും എടുത്തിട്ടുള്ള സർവ കരാറുകളും ലംഘിച്ചും അതുപോലെ തന്നെ അവക്കെതിരെ പാരപണിതുമുള്ള ചരിത്രമാണ് ജൂതന്റെ ചരിത്രം. അതുകൊണ്ട് അവസാന കാലമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറഞ്ഞു, ജൂതന്മാരോട് എല്ലാ പ്രവൃത്തിയിലും മുസ്ലിമീങ്ങൾ എതിരാവണം, അവരോടുള്ള വെറുപ്പ്, ആദർശ വിരോധം കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ അവരുമായിട്ടുണ്ടായിരുന്ന ആ രഞ്ജിപ്പ് ആ നിലക്കുള്ളത് നീക്കി എന്ന് മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, അതെ അവരും മുഹറം പത്ത് ആഘോഷിക്കുന്നുണ്ട്, എല്ലാവരും മുഹറം പത്തിന് നോമ്പെടുക്കുന്നുണ്ട്, ഇനി അത് പോരാ. യഹൂദികളുമായിട്ട് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാന വർഷത്തിൽ പറഞ്ഞു, ലഇൻ ബഖീതു, ഞാൻ ബാക്കിയാവുകയാണെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഫിൽ ആമിൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ്, വരും കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ ഒമ്പതിനും അനുഷ്ഠിക്കും, പത്തിന് മാത്രമല്ല ഞാൻ ഒമ്പതിനും അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വരും വർഷത്തിൽ മുഹറമിൽ ഉണ്ടായില്ല, ഇവിടുന്നതിന്റെ മുമ്പേ വഫാത്തായി പോയി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചികമായും കർമ്മരംഗത്തും കാണിച്ചിരുന്നതാണ് ആഷൂറ നോമ്പെങ്കിൽ, പ്രവർത്തിച്ചും നിർദ്ദേശിച്ചും കാണിച്ച സുന്നത്ത് നോമ്പാണ് ആഷൂറ എങ്കിൽ, അവിടുത്തെ നിർദ്ദേശമുള്ള, അവിടുത്തെ കൽപ്പനയുള്ള, അവിടുന്ന് പ്രത്യേകമായി ഞാൻ അനുഷ്ഠിക്കുമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള സുന്നത്ത് നോമ്പാണ് മുഹറം ഒമ്പത്. അത് ഇന്നാണ്, എന്നെല്ലാവരും നോമ്പെടുത്തിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും നിമിത്തമായിക്കൊണ്ട് പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി അല്ലാഹുവിലേക്ക് കൂടുതൽ എടുത്താൽ അവൻ സമാധാനം തരും, ശാന്തി തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം രണ്ട് ലോകത്തും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മാരകമായ രോഗങ്ങളിൽ നിന്ന് അസഹ്യമായ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് രോഗികൾ ആശുപത്രികളിലും വീടുകളിലുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അല്ലാഹുവേ നീ അവർക്കെല്ലാം സമ്പൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ എല്ലാവിധ പ്രയാസങ്ങളിലും നാഥ നീ ഞങ്ങൾക്ക് തുണയേകണമേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗലോകത്തെ നീ സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കണമേ നാഥ എന്ത് തന്നെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും അല്ലാഹുവേ ഈ പുണ്യദിനങ്ങളിൽ നീ ഞങ്ങൾക്കത് പൊറുത്തു തന്നുകൊണ്ട് ഞങ്ങളെ നീ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ നാഥ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പ്രവേശിച്ചോളൂ എന്ന് ആശീർവദിക്കപ്പെടുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ ധാരാളമായ നരകത്തിന്റെ അഗ്നികളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ നാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضى اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم على دوله الامارات الامن والامان وعلى سائر بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين